എൻ്റെ പേര് മാലിക് ഉസ്മാൻ എന്നാണ്. ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് കടലുമായി ബന്ധപ്പെട്ടുള്ള കുറ്റിച്ചിറ എന്ന പ്രദേശത്താണ് ഞാനുള്ളത്. അപ്പോൾ കടലുമായി വളരെ അടുത്തുള്ള പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജാഹിദ് പള്ളിയിൽ ഇന്ന് ബാങ്ക് കേട്ട് നോമ്പ് തുറന്നാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകുമെന്ന വിഷയത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ റഫീഖ് സലഫി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടും നെല്ലും പതിനും വേർതിരിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദമാക്കാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം ആ വീഡിയോ കാണിച്ചുകൊണ്ട് റഫീഖ് സലഫി പറയുന്ന അദ്ദേഹത്തിന്റെ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. നമുക്ക് ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കണ്ടുവരാം, അതിനുശേഷം എന്താണ് വിഷയം എന്ന് നമുക്ക് പ്രതിപാദിക്കാം. കടപ്പുറം പള്ളിയിൽ മകരിവാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഏത് കൗലനുസരിച്ച് അവർ ബാങ്ക് കൊടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപാട് കാലമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. സൂര്യൻ അസ്തമിക്കാതാണ് ഇവർ മകരി ബാങ്ക് കൊടുക്കണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ സമയം ആയിട്ട് പോലും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഏകദേശം ബാങ്ക് അവസാനിക്കാനായി. അവസാനത്ത് തക്ബീർ അല്ലാഹു അക്ബർ പറയുന്നു. മാങ്ക അവസാനിച്ചിട്ടുണ്ട്. സൂര്യന് അസ്തമിച്ചിട്ടില്ല. പൂർണ്ണമായും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സൂര്യൻ ചക്രവാളത്തിലേക്ക് എത്തിയിട്ട് കൂടല്ല. മാങ്ക അവസാനിച്ചിട്ടുണ്ട്. അസ്തമിക്കുന്നതിന് മുമ്പ് കടപ്പുറം പള്ളിയിൽ മഗരിബ് ബാങ്ക് വിളിക്കുന്നു എന്നല്ലേ പറയുന്നത്? സത്യത്തിൽ ക്ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ സംഭവിച്ച ഒരു അബദ്ധമായിരുന്നു അത്രേ അത്. അതായത് ക്ലോക്ക് അല്പം മുന്നിലായിപ്പോയി. ഏതൊരു മനുഷ്യനും അതല്ലെങ്കിൽ ഏതൊരാൾക്കും സംഭവിക്കാവുന്ന ഒരബദ്ധമാണിത്. അല്ലോ, പള്ളിയുടെ അറ്റകുറ്റപ്പണി നടന്ന സമയത്ത് ക്ലോക്കിലെ ടൈം സെറ്റ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ്. അതിന് എന്തിനാ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ റഫീഖ് സലഫി ചോദിച്ചത്. സലഫി, എന്താണ് സംഭവം? ഈ വീഡിയോ ചെയ്ത ആള് കോഴിക്കോട്ടുകാരൻ, അദ്ദേഹം തന്നെ അതിൻ്റെ സത്യാവസ്ഥ പറയട്ടെ. ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ പള്ളിയിൽ അന്നേ ദിവസം ക്ലോക്ക് തെറ്റായിരുന്നു എന്നുള്ളതാണ്. അത് തീർത്തും അബദ്ധമാണ്. കാരണം ആ പള്ളിയിലെ ക്ലോക്ക് തെറ്റാണെങ്കിൽ അതേ സമയത്ത് മറ്റ് സലഫി പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കില്ലല്ലോ. മറ്റ് പള്ളികളിലൊക്കെ യഥാർത്ഥ സമയത്തിലാണല്ലോ ബാങ്ക് കൊടുക്കേണ്ടത്. ഹുസൈൻ മടവൂർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എല്ലാ പള്ളികളിലും ആ സമയത്ത് ബാങ്ക് കൊടുക്കാൻ പാടില്ല. എന്നാൽ ഈ വീഡിയോ ഞാൻ ചെയ്ത അന്നേ ദിവസം മറ്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുജാഹിദിൻ്റെ കൈവശമുള്ള ഷാദിലി പള്ളിയിലും അതുപോലെ തന്നെ എളയൻ്റെ പള്ളിയിലും ഒക്കെ ഇതേ സമയത്ത് തന്നെയാണ് ബാങ്ക് കൊടുത്തിട്ടുള്ളത്. അത് ഈ വീഡിയോ എടുത്ത ആ സമയത്ത് ഞാൻ ആ വിഷയം കൂടെ അന്ന് കൺഫേം ചെയ്തതാണ്. അതുകൊണ്ട് ക്ലോക്ക് തെറ്റി ബാങ്ക് കൊടുത്തു എന്നുള്ള വാദം വളരെ തെറ്റാണ്. അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ബുദ്ധി പോലും സലഫി നിങ്ങൾക്കില്ലല്ലോ. ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്? അവിടെയുള്ള പ്രശ്നം മാത്രമല്ല, എല്ലാ പള്ളിയും ഇതുപോലെ തന്നെയാണ്. എല്ലാ മുജാഹിദ് പള്ളിയും, എവിടെ സുന്നി പള്ളിയും മുജാഹിദ് പള്ളിയും ഉണ്ടോ അവിടെ എല്ലാ മുജാഹിദ് പള്ളിയിൽ ബാങ്ക് നേരത്തെ വിളിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ് സലഫി. എന്നിട്ട് അവിടെ മാത്രമുള്ള പ്രശ്നമാണ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ വീഡിയോയിൽ തന്നെ ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേട്ടു നോക്ക്. ഏത് കൗലനുസരിച്ച് അവർ ബാങ്ക് കൊടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപാട് കാലമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. സൂര്യൻ അസ്തമിക്കാതാണ് ഇവർ മകരി ബാങ്ക് കൊടുക്കണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം. അല്ല, വ്യക്തമായി പറഞ്ഞല്ലേ, ഇത് കുറെ കാലങ്ങളായി ഇങ്ങനെയുണ്ട്. ഇവിടെ ഈ സമയത്ത് പെട്ടെന്നുണ്ടായ പ്രശ്നമാണെങ്കിൽ അങ്ങനെ വീഡിയോയിൽ തന്നെ പറയുമോ? ഇല്ല. അതിനുശേഷം റഫീഖ് സലഫിയുടെ ഡയലോഗ് ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ബാങ്ക് വിളിക്കുന്നത്. ഒന്ന് കേട്ടു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിനെ പച്ചക്ക് സത്യത്തിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന നിലക്കല്ലേ ഈ പരിപാടി ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്, എന്താ പറഞ്ഞത്? ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലം അത്രയും അവർ ഖൈറിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സലഫി, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നേരത്തെ ബാങ്ക് കൊടുക്കണമെങ്കിൽ സമയമാവണ്ടേ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നേരത്തെ നോമ്പ് തുറക്കണമെങ്കിൽ സമയമായിട്ട് വേണ്ടേ നോമ്പ് തുറക്കാൻ? അങ്ങനെയാണെങ്കിൽ അസർ ബാങ്ക് നിസ്കരിച്ച ഉടനെ മഗ്രിബ് ബാങ്ക് വിളിച്ചോളൂ. നേരത്തെ നോമ്പ് തുറക്കണ്ടേ?
എന്താണ് സലഫി ഒരു വിഷയം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ പറയാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഇവിടെ വഹാബി മുജാഹിദ് വഹാബി പറയുന്ന പ്രസ്ഥാനക്കാർ ഇമാൻ തകർക്കുന്ന കമ്പനിയാണ്, ഒരു സംശയം ആ വിഷയത്തിൽ നമുക്ക് ആർക്കും വേണ്ട. എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങളുണ്ടോ, കുത്തുബിയത്ത്, അദാദ്, റാത്തീബ്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം മുടക്കുന്ന, നന്മ മുടക്കുന്ന ഒരു കമ്പനിയാണ് ഈ വഹാബി പ്രസ്ഥാനമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈമാനോടുകൂടെ ജീവിച്ച നിങ്ങൾക്ക് ഈമാനോടുകൂടെ മരിക്കണമെങ്കിൽ ആ പ്രസ്ഥാനം വിട്ടെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വരിക. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും കാണാം. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.